പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർത്തിവച്ച നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. 4 ദിവസത്തേക്കാണ് സഭ ചേരുന്നത്. നിയമസഭാംഗമായി ചാണ്ടി ഉമ്മൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, നാളെ പുതുപ്പള്ളി MLA ആവുകയാണ്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. എപ്പോഴാണ് 10 മണിക്കാണ് ചടങ്ങുകളെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, തീർച്ചയായും നേരത്തെ, അതായത് കഴിഞ്ഞ മാസം നിയമസഭ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. നേതാക്കൾക്ക് സ്വാഭാവികമായി പുതുപ്പള്ളിയിലേക്ക് പോകേണ്ടി വരും. നിയമസഭാ സമ്മേളനം വളരെ പെട്ടെന്ന് തന്നെ വെട്ടിച്ചുരുക്കിയത് ആ കാരണത്താലാണ്. അതിനുശേഷം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ചാണ്ടി ഉമ്മൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് MLA പുതുപ്പള്ളിയുടെ MLA ആയി ഔദ്യോഗികമായി സ്ഥാനമേൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുമാത്രമല്ല, അതിനുശേഷം സഭ കൂടുമെന്ന് തീരുമാനിച്ചതും നാളെയാണ്. നാളെ മുതൽ 4 ദിവസമാണ് സഭ കൂടുക. നാളെ രാവിലെ 9 മണിക്ക് പതിവ് പോലെ തന്നെ ചോദ്യോത്തരവേളയും മറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അത് 10 മണി വരെ തുടരും. 10 മണിക്ക് ശേഷമായിരിക്കും ചാണ്ടി ഉമ്മൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതിനുശേഷം പക്ഷേ ഈ 4 ദിവസം എന്നുള്ളത് ആ സഭയിൽ ഒരുപക്ഷെ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കാരണം വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനമായി ചാണ്ടി ഉമ്മൻ്റെ വിജയം തന്നെയാണ്. അത് സഹതാപ തരംഗം മൂലം ഉണ്ടായതാണ് എന്ന് CPM വാദിക്കുമ്പോഴും അതിനെ UDFും കോൺഗ്രസും കൃത്യമായി ഭരണത്തിനെതിരെയുള്ള വികാരമായി തിരിച്ചുവിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വരുന്നു. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം, അത് ആളിക്കത്തിച്ച് നിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ്. അത്തരത്തിൽ ആ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ എത്തിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. അതുമാത്രമല്ല, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED ചോദ്യം ചെയ്യൽ നാളെ AC മൊയ്തീൻ ഹാജരാകും എന്ന് പറഞ്ഞ ദിവസമാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, നാളെ ഫുൾ കോറം MLA മാരും നിയമസഭയിൽ ഹാജരാകുമെന്ന് സ്പീക്കറോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പീക്കർ അത്തരത്തിൽ MLA മാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, 140 MLA മാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ദിവസം അത് നാളത്തേക്ക് കൂടി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ AC മൊയ്തീൻ ഹാജരാകുമോ ഇല്ലയോ, അതായത് ED മുമ്പിൽ ഹാജരാകുമോ അത് നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ഒരു തർക്കവിഷയമായി അങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ AC മൊയ്തീൻ നൽകിയ ദിവസത്തിൽ അദ്ദേഹത്തിന് നിയമസഭയുടെ ഒരു ഉപസമിതി ചേരാനുണ്ട് എന്ന കാരണം പറഞ്ഞാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ആ സമിതിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ AC മൊയ്തീൻ കൃത്യമായി തന്നെ ഈ ചോദ്യം ചെയ്യലിൽ പങ്കാളിയാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. അതെന്തായാലും കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്താണെങ്കിലും ഇത്തരം വിഷയങ്ങളെല്ലാം സഭയിൽ ഉടനീളം ഉണ്ടാകും. വിവിധങ്ങളായ ബില്ലുകൾ ഈ 4 ദിവസം കൊണ്ട് പരിഗണിച്ച് തീർക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം ആശുപത്രി സംരക്ഷണ ബില്ലാണ്. കഴിഞ്ഞ സഭാ സമ്മേളനകാലത്ത് ഈ ബില്ല് പരിഗണിക്കുകയും അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആ ബില്ല് വീണ്ടും എത്തുക. അത്തരത്തിൽ 14 ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. അതിനാൽ പെട്ടെന്ന് തന്നെ 4 ദിവസം കൊണ്ട് സഭ തീരും. പക്ഷേ ആ സഭ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. സർക്കാരിനെതിരായുള്ള ആരോപണങ്ങൾ കൊണ്ട് മാസപ്പടി വിവാദം അടക്കം ഉയർത്തിക്കൊണ്ട് പ്രക്ഷുബ്ധമാകാനായിരിക്കും തന്നെയാണ് സാധ്യത. എന്നാലും പുതുപ്പള്ളി ഹൗസിലേക്ക്, ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. വിവിധങ്ങളായ പരിപാടികൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുണ്ട്. നാളെ രാവിലെ എന്താണെങ്കിലും 10 മണിക്ക് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 53 വർഷക്കാലമാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം 53 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ ആ സ്ഥാനത്തേക്ക് എത്തുന്നു. ശരി അലക്സ്, എന്തായാലും അലക്സിന് ഇന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവായിട്ട് നിർത്താൻ ഒരു കമന്റ് ഉണ്ട്. അലക്സിനെ കണ്ടാൽ ഒരു സിനിമാ നടന്റെ ലുക്ക് ഉണ്ടെന്നാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് ഓർത്ത് ഇന്നത്തെ ദിവസം മുഴുവൻ നല്ല എനർജറ്റിക് ആയിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നല്ല ചിരി, നന്നായി അലക്സ്. ഈ സിനിമാ നടന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഹാൻസം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സിനിമാ നടനാകാൻ പ്രത്യേകിച്ച് ഒരു സൗന്ദര്യം മാത്രമല്ല അതിന്റെ ഒരു മാനദണ്ഡം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ കാണാനുള്ള പുറം കാഴ്ചയേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കും. അപ്പൊ ഏതായാലും നല്ല കമന്റ് ആയിരുന്നു. താങ്ക് യു.